യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ശ്രീകണ്ഠാപുരം ടൗണിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധ മാർച്ചിൽ പ്രവർത്തകർ റോഡിൽ കുത്തിയിരിക്കുകയും വാഹനങ്ങൾ തടയുകയും ചെയ്തു. പോലീസുമായി കയ്യാങ്കളിയും ഉണ്ടായി. കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ പ്രിൻസ് ഉൾപ്പെടെ വേദിയിൽ വന്നിരിക്കുന്ന കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കളെ, സഹപ്രവർത്തകരെ, ഇത്തരം ഒരു പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് ഇന്ന് ജില്ലയിലെ മുഴുവൻ അസംബ്ലി തലങ്ങളിലും നടത്തുന്നതിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തൽ, അദ്ദേഹം വളരെ നല്ല രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കല്യാശ്ശേരി മുതൽ തിരുവനന്തപുരം വരെ നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ മർദ്ദിച്ച നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നവകേരള സദസ്സിന് കരിങ്കൊടി പ്രതിഷേധവുമായി പോയ പ്രവർത്തകരെ അകാരണമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയ ഈ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് 14 ദിവസം റിമാൻഡ് പിരീഡ് തീർന്നതിന് ശേഷം മറ്റൊരു ലക്ഷ്യവുമില്ലാതെ, മറ്റൊരു പ്രകോപനവുമില്ലാതെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ ഇന്ന് രാവിലെ നേരം പുലരുന്ന സമയത്ത് തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ വീട് വളഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിലാണ് നമ്മളിങ്ങനൊരു പ്രതിഷേധത്തിന് പോയിരിക്കുന്നത്. കൂടുതലായി ഒന്നും ഈ വൈകിയ വേളയിൽ ഞാൻ സംസാരിക്കുന്നില്ല. ഒരേ ഒരു കാര്യം മാത്രം, കേരളത്തിലെ പിണറായി വിജയൻ്റെ ചെരുപ്പ് നക്കി പോലീസിനെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നിങ്ങൾ തീക്കൊള്ളി കൊണ്ടാണ് തലയൊറിയുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത്. യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെയോ ബ്ലോക്ക് പ്രസിഡന്റിനെയോ ജില്ലാ പ്രസിഡന്റിനെയോ അല്ല നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തലിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. നാളെ മുതൽ കേരളം യുവജന പ്രക്ഷോഭത്തിൽ കത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. യൂത്ത് കോൺഗ്രസ്സുകാരനെതിരെ ഇനിയും ഇതുപോലത്തെ വാറോല കാണിച്ച് പേടിപ്പിക്കാമെന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ അതിന് വെച്ച വെള്ളം AKG സെന്ററിൽ വെച്ചിട്ട് മാത്രം യൂത്ത് കോൺഗ്രസിന് നേരെ കേരള പോലീസ് വന്നാൽ മതി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്ര മനോഹരമായ ഒരു സമരം നടത്തിയ ഇരിക്കൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുഴുവൻ സഹപ്രവർത്തകരെയും കണ്ണൂർ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് യൂത്ത് കോൺഗ്രസ്. ഗാന്ധി സിന്ധാബാദ്.